ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോംപ്ലക്സ് നമ്പറിൻ്റെ പവർ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്, അതായത് ഒരു കോംപ്ലക്സ് നമ്പർ അതിൻ്റെ പവേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് റൂട്ട്സ് ആണ്. ഒരു nth റൂട്ട് കണ്ടെത്തുക, ഒരു nth റൂട്ട് ഓഫ് എ നോൺ സീറോ കോംപ്ലക്സ് നമ്പർ എങ്ങനെ നമ്മൾ കണ്ടെത്തുന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ റൂട്ട്, റൂട്ടും പവറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയുണ്ടാവും. അതായത് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് റേസ് ടു എൻ എന്ന് എഴുതുന്നതിനാണ് നമ്മൾ പവർ എന്ന് പറയുക. എക്സ് റേസ് ടു 1/n എന്ന് എഴുതുന്നതിനാണ് റൂട്ട്. ഓക്കെ, ഞാൻ നമ്മൾ കണ്ടെത്താൻ പോകുന്ന ദി nth റൂട്ട് ഓഫ് എ nth റൂട്ട് ഓഫ് എ നോൺ സീറോ കോംപ്ലക്സ് നമ്പർ സെഡ് ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ ഇൻറ്റു സൈൻ തീറ്റ. അതിൻ്റെ ഇക്വേഷൻ ഡബ്ല്യു കെ ഈക്വൽ ടു ആർ റേസ് ടു 1/എൻ കോസ് ഓഫ് തീറ്റ പ്ലസ് 2kπ ഡിവൈഡഡ് എൻ പ്ലസ് ഐ ഇൻറ്റു സൈൻ ഓഫ് തീറ്റ പ്ലസ് 2kπ ഡിവൈഡഡ് എൻ. ഇതാണ് ഈ ഒരു ഇക്വേഷനാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ റൂട്ടിൽ പഠിക്കാനുള്ളത്. പവർ കാണാനുള്ള ഇക്വേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. വേർ k എന്ന് പറഞ്ഞാൽ കെ ഇക്വൽ ടു 0, 1, 2 എക്സെട്ര എൻ മൈനസ് 1. എന്ന് ഏതാ എത്രയാണോ വരുന്നത് അതിൻ്റെ തൊട്ട് മുന്നേ എൻ മൈനസ് 1 വരെയാണ് നമ്മൾ കെക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് nth റൂട്ട്. ചില കേസിൽ നിങ്ങൾക്ക് ആറും തീറ്റയൊക്കെ നമുക്ക് തന്നിട്ടുണ്ടാവും, ചില കേസിൽ തരില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആറും തീറ്റയും കണ്ടെത്താം, എന്നിട്ട് അതിന് ശേഷം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് പിന്നെ കെ ഈക്വൽ ടു 0 ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എന്ത് കിട്ടും, ഒരു റൂട്ട് കിട്ടും. ഡബ്ല്യു 0 എന്ന് പറഞ്ഞത് ഈ റൂട്ടിനെ നമ്മൾ പ്രിൻസിപ്പൽ nth റൂട്ട് എന്ന് പറയും. ഇതിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ nth റൂട്ട് ഓഫ് z എന്ന് പറയും. അതായത് കെ ഈക്വൽ ടു 0 ആകുമ്പോൾ ഡബ്ല്യു നോട്ടാണ് കിട്ടുക. ഡബ്ല്യു നോട്ട് പറഞ്ഞാൽ പ്രിൻസിപ്പൽ nth റൂട്ട് ഓഫ് z. കാരണം എന്താ വെച്ചാൽ ഇവിടെ കെ ഈക്വൽ ടു 0 ആകുമ്പോൾ നിങ്ങൾ നോക്കി നോക്കുക, ഇവിടെ കെ ഈക്വൽ ടു 0 ആകുമ്പോൾ ഇത് 0 ആയിട്ട് പോകും, ഈ ഒരു ടേം 0 ആയിട്ട് പോകും. സോ തീറ്റ ബൈ എൻ എ വരുള്ളൂ. അതേപോലെ ഇവിടെയും തീറ്റ ബൈ എൻ എ ഉള്ളൂ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, ആർഗ്യുമെൻ്റ് ആണ്. ഈ ആർഗ്യുമെൻ്റ് ഓഫ് സെഡിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുക. സോ അതുകൊണ്ടാണ് ഈ കെ ഈക്വൽ ടു 0 വരുന്ന കേസിൽ നമ്മൾ ഡബ്ല്യു നോട്ടിനെ പ്രിൻസിപ്പൽ nth റൂട്ട് ഓഫ് z എന്ന് വിളിക്കാൻ കാരണം. മനസ്സിലായല്ലോ. ഇവിടെ കെ ഈക്വൽ ടു 0 ആകുമ്പോൾ ഈ ഒരു ടേം 0 ആയിട്ട് പോകും. അപ്പോൾ ഇവിടെ ആകെ ഉണ്ടാവും എന്തേ വരുള്ളൂ, തീറ്റ മാത്രമേ വരുള്ളൂ. അപ്പോൾ തീറ്റ മാത്രം വരുന്നതുകൊണ്ട് അതെന്തായിരിക്കും, ആർഗ്യുമെൻ്റ് ഓഫ് z ആണ്. ആർഗ്യുമെൻ്റ് ഓഫ് z ഈക്വൽ ടു തീറ്റ എന്നല്ലേ. മറ്റ് സ്മോൾ ലെറ്റർ ആർഗ്യുമെൻ്റ് ഓഫ് z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, തീറ്റ പ്ലസ് 2nπ ആണ്. ഓക്കെ, ഇവിടെ ഇതാണ് പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ്. സോ ഇത് നമ്മൾ പ്രിൻസിപ്പൽ nth റൂട്ട് ഓഫ് z എന്ന് പറയും. നമുക്ക് ഒരു 2-3 പ്രോബ്ലം ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ക്ലിയർ ആവും. ഓക്കെ, ദെൻ ഫസ്റ്റ് പ്രോബ്ലം, കമ്പ്യൂട്ട് ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദി 3 ക്യൂബ് റൂട്ട്സ് ഓഫ് z ഈക്വൽ ടു i. ഫൈൻഡ് ദി ക്യൂബ് റൂട്ട്സ് ഓഫ് z ഈക്വൽ ടു i ആണ് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ളത്. അപ്പോൾ z ഈക്വൽ ടു i ആകുമ്പോൾ അവിടെ r എത്രയാണ്, തീറ്റ എത്രയാണ് നമുക്ക് തന്നിട്ടില്ല. സോ നമുക്ക് ആദ്യം അത് കണ്ടെത്തണം. സോ സൊല്യൂഷൻ ഹിയർ, x ഈക്വൽ ടു 0 ആൻഡ് y ഈക്വൽ ടു 1. കാരണം z ഈക്വൽ ടു x പ്ലസ് iy എന്നുള്ള രൂപത്തിലല്ലേ. അപ്പോൾ ഇതിനെ 0 + iy നമുക്ക് എഴുതാം, സോറി 0 + i എന്ന് എഴുതാം. സോ 0 + y എന്ന് പറഞ്ഞാൽ 1. ദെൻ n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂബ് റൂട്ടാണ്. ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടെത്തേണ്ടത് z^3 ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ ഇവിടെ n ഈക്വൽ ടു എത്രയാ, 3. സോ നമുക്കിതിൻ്റെ വാല്യൂസ് കണ്ടെത്തുമ്പോൾ r² ആറ് കണ്ടെത്താൻ x² + y² ദാറ്റ്സ് ഈക്വൽ ടു 1, വിച്ച് ഇംപ്ലൈസ് r = 1. ദെൻ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് y/x. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 1/0 എന്ന് വരും, ദാറ്റ് ഈസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി, ദാറ്റ് ഈസ് π/2. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ π/2 എന്ന് വരും, തീറ്റ എന്ന് പറഞ്ഞാൽ 5/2. ദെൻ നമുക്ക് ഈ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ n ഈക്വൽ ടു 3 ആണ്. അപ്പോൾ ഫോർ കെ ഈക്വൽ ടു
സീറോ വൺ ടു മൂന്ന് വാല്യൂസ് നമുക്ക് കണ്ടെത്താൻ മതി. ദൻ ഡബ്ല്യു നോട്ട് ഈക്വൽ ടു നമ്മളുടെ ഇക്വേഷൻ ആദ്യം എഴുതാം, ആർ റേസ് ടു വൺ ബൈ എൻ കോസ് തീറ്റ പ്ലസ് ടു ഇൻറ്റു കെ എന്ന് പറഞ്ഞാൽ സീറോ ആണ് ഇവിടെ, സോ ടു ഇൻറ്റു സീറോ ഇൻറ്റു പൈ ഡിവൈഡഡ് എൻ എന്ന് പറഞ്ഞ ഇവിടെ ത്രീ പ്ലസ് ഐ ഇൻറ്റു സൈൻ ഓഫ് തീറ്റ പ്ലസ് ടു ഇൻറ്റു സീറോ ഇൻറ്റു പൈ ഡിവൈഡഡ് ത്രീ. ദൻ ആറ് പറഞ്ഞ ഇവിടെ എത്രയാ വൺ, സോ വൺ റേസ് ടു എൻ വൺ ബൈ ത്രീ. ദെൻ കോസ് ഓഫ് തീറ്റ പറഞ്ഞാൽ പൈ ബൈ ടു ആണ് നമ്മൾ കണ്ടെത്തി, സോ പൈ ബൈ ടു ബൈ ത്രീ, ഇവിടെ സീറോ വരും, ഈ ടേം സീറോ ആയിട്ട് പോകും. പ്ലസ് ഐ ഇൻറ്റു സൈൻ ഓഫ് പൈ ബൈ ടു ബൈ ത്രീ. ദെൻ ഇക്വൽ ടു വൺ റേസ് ടു വൺ ബൈ ത്രീ പറഞ്ഞാൽ വൺ തന്നെ, സോ വൺ ഇൻറ്റു ഇക്വൽ ടു വൺ ഇൻറ്റു കോസ് പൈ ബൈ സിക്സ് പ്ലസ് ഐ ഇൻറ്റു സൈൻ പൈ ബൈ സിക്സ് എന്ന് ഇരുത്തും. ദെൻ കോസ് പൈ ബൈ സിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം റൂട്ട് ത്രീ ബൈ ടു ആണ്, സോ റൂട്ട് ത്രീ ബൈ ടു പ്ലസ് ഐ ഇൻറ്റു വൺ ബൈ ടു എന്നാണ് ഇതിൻ്റെ കെക്വൽ ടു സീറോ ആകുമ്പോൾ. ഇനി അടുത്ത നെക്സ്റ്റ് എന്താ, കെക്വൽ ടു വൺ ആകുമ്പോൾ, കെക്വൽ ടു വൺ ആകുമ്പോൾ ഡബ്ല്യു വൺ ഈക്വൽ ടു ആറ് പറഞ്ഞാൽ വൺ റേസ് ടു വൺ ബൈ ത്രീ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ പൈ ബൈ ടു, പൈ ബൈ ടു പ്ലസ് ടു ഇൻറ്റു വൺ ഇൻറ്റു പൈ ഡിവൈഡഡ് ത്രീ പ്ലസ് ഇവിടെ കെയുടെ സ്ഥലത്ത് മാത്രമേ ഒരു ചേഞ്ച് ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ സെയിം തന്നെ. പ്ലസ് ഐ ഇൻറ്റു സൈൻ ഓഫ് പൈ ബൈ ടു പ്ലസ് ടു ഇൻറ്റു വൺ ഇൻറ്റു പൈ, സോ ടു പൈ ബൈ ത്രീ. ദെൻ ഈക്വൽ ടു വൺ, ദെൻ കോസ് ഓഫ് ഇവിടെ പൈ ബൈ ടു പ്ലസ് ടു പൈ എന്ന് വരും. അപ്പോൾ പൈ ബൈ ടു പ്ലസ് ടു പൈ എന്നുള്ളത് നമുക്ക് എന്ത് എഴുതാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. പൈ ബൈ ടു പ്ലസ് ടു പൈ പറഞ്ഞാൽ ഫൈവ് പൈ ബൈ, ഫൈവ് പൈ ബൈ ടു ഡിവൈഡഡ് ത്രീ എന്ന് വരും. പ്ലസ് ഐ ഇൻറ്റു സൈൻ ഓഫ് ഫൈവ് പൈ ബൈ ടു ഡിവൈഡഡ് ത്രീ ആൻസ് ഈക്വൽ ടു കോസ് ഓഫ് ടു ത്രീ വരുമ്പോൾ ഫൈവ് പൈ ബൈ സിക്സ് പ്ലസ് ഐ ഇൻറ്റു സൈൻ ഓഫ് ഫൈവ് പൈ ബൈ സിക്സ്. ഓക്കേ, ദെൻ കോസ് ഫൈവ് പൈ ബൈ സിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് റൂട്ട് ത്രീ ബൈ ടു ആണ്, സോ മൈനസ് റൂട്ട് ത്രീ ബൈ ടു പ്ലസ് ഐ ഇൻറ്റു വൺ ബൈ ടു ഐ, ആ ഐ ഇൻറ്റു വൺ ബൈ ടു. നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ചെടുത്തിട്ട് ഏതാ വാല്യൂ വരുന്നത് വെച്ചാൽ അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ റൂട്ട് ത്രീ മൈനസ് റൂട്ട് ത്രീ ബൈ ബൈ ടു തന്നെ എഴുതണം എന്നൊന്നുമില്ല, നിങ്ങൾ ഏതാണോ ഡെസിമൽ പോയിൻ്റ് ഡെസിമൽ നമ്പേഴ്സ് ആണ് വരുന്നതെങ്കിൽ അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, കെ ഇക്വൽ ടു ടു, ഡബ്ല്യു വൺ ഈക്വൽ ടു വൺ റേസ് ടു വൺ ബൈ ത്രീ, ഇവിടെ കോസ് പൈ ബൈ ടു പ്ലസ് ഇവിടെ വണ്ണിൻ്റെ സ്ഥലത്ത് ടു വരും, സോ ദെൻ ടു ഇൻറ്റു ടു പൈ, സോ ഫോർ പൈ ബൈ ത്രീ. പ്ലസ് ഐ ഇൻറ്റു സൈൻ ഓഫ് പൈ ബൈ ടു പ്ലസ് ഫോർ പൈ ബൈ ത്രീ ദെൻ ഈക്വൽ ടു വൺ കോസ് ഇവിടെ ഫോർ പൈ എന്ന് വരും, സോ എയ്റ്റ് പൈ പ്ലസ് പൈ എന്ന് വരുമ്പോൾ നയൻ പൈ, നയൻ പൈ ബൈ സിക്സ് എന്ന് വരും, നയൻ പൈ ബൈ സിക്സ് പ്ലസ് ഐ ഇൻറ്റു സൈൻ ഓഫ് നയൻ പൈ ബൈ സിക്സ് എന്ന് വരും. ഈ നയൻ പൈ ബൈ സിക്സ് നമുക്ക് എന്ത് എഴുതാം, ത്രീ പൈ ബൈ ടു എന്ന് എഴുതാം, സോ കോസ് ഓഫ് ത്രീ പൈ ബൈ ടു പ്ലസ് ഐ ഇൻറ്റു സൈൻ ഓഫ് ത്രീ പൈ ബൈ ടു. ഇതിൻ്റെ കോസ് ത്രീ പൈ ബൈ ടുവിൻ്റെ വാല്യൂ നമുക്കറിയാം എന്താണ്, സീറോ ആണെന്ന്. സൈൻ ത്രീ പൈ ബൈ ടു, അതായത് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ സീറോ, ഇത് പൈ ബൈ ടു, ഇത് പൈ, ഇത് ത്രീ പൈ ബൈ ടു. ഓക്കെ, ഇവിടെ ഇതിൻ്റെ ഇവിടുത്തെ വാല്യൂ കോസിൻ്റെ വാല്യൂ സീറോ ആണ്, സൈൻ്റെ വാല്യൂ ഇവിടെ വണ്ണ്, സോ മൈനസ് വൺ. ദെൻ സീറോ പ്ലസ് സീറോ മൈനസ് ഐ എന്ന് വരും, സീക്വൽ ടു മൈനസ് മൈനസ് ഐ. ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ റൂട്ട് കണ്ടെത്താം. ഓക്കെ, നമുക്ക് ഇനി അടുത്തത് ഒരു രണ്ട് മൂന്ന് പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു രണ്ട് മൂന്ന് പ്രോബ്ലം കൂടി. അടുത്ത പ്രോബ്ലം, ഫൈൻഡ് ദി ഫോർത്ത് റൂട്ട്സ് ഓഫ് ദി ഫോർത്ത് റൂട്ട്സ് ഓഫ് സെഡ് ഈക്വൽ ടു വൺ പ്ലസ് ഐ. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടില്ല, ആറും തീറ്റയും തന്നിട്ടില്ല. ദെൻ സൊല്യൂഷൻ, ഹിയർ എക്സ് ഈക്വൽ ടു വൺ ആൻഡ് വൈ ഈക്വൽ ടു വൺ, ദെൻ
equal to 4, fourth roots. So n equal to 4. ചില പ്രോബ്ലത്തിൽ നിങ്ങൾക്ക് സെഡ് റേസ് ടു 1/4 കണ്ടെത്താം, അല്ലെങ്കിൽ 1+i ഓൾ റേസ് ടു 1/4 കണ്ടെത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റൂട്ട് കണ്ടെത്തണം തന്നെയാണ്. ഇവിടെ എൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 4 എന്ന് വരും. ഓക്കെ, എൻ ഈക്വൽ ടു 4 ആണ്. സോ 4k ടു 0 1 2 3 മൂന്ന് വാല്യൂ, നാല് വാല്യൂസാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അതെ, നമുക്ക് ആർ സ്ക്വയർ കാണണം. ആർ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ദാറ്റ്സ് ഈക്വൽ ടു 2 വരും. ദൻ വിച്ച് ഇംപ്ലൈസ് ആർ ഈക്വൽ ടു റൂട്ട് 2. തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ ബൈ എക്സ്, ദാറ്റ്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1/1. സോ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 1. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 മീൻസ് 5/4. ഓക്കെ, ദൻ നമുക്കറിയാം ഇക്വേഷൻ ഡബ്ല്യു കെ ഈക്വൽ ടു ആർ റേസ് ടു 1/n ഇൻറ്റു കോസ് തീറ്റ പ്ലസ് 2kπ ഡിവൈഡഡ് എൻ പ്ലസ് ഐ ഇൻറ്റു സൈൻ ഓഫ് തീറ്റ പ്ലസ് 2kπ ഡിവൈഡഡ് എൻ. നിങ്ങൾ എന്താ ഏത് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് ഏത് ഇക്വേഷനാണോ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് എഴുതി വയ്ക്കുക, നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരില്ല അതുകൊണ്ട് കേട്ടോ. ദെൻ ഫസ്റ്റ് നമുക്ക് ഡബ്ല്യു നോട്ട് കാണാം. ആറ് പറഞ്ഞ ഇവിടെ റൂട്ട് 2 ആണ്. സോ റൂട്ട് 2 റേസ് ടു 1/4 കോസ് തീറ്റ എന്ന് പറഞ്ഞ ഇവിടെ 5/4. സോ 5/4 പ്ലസ് ഫസ്റ്റ് ടേം 0, 0/n പറഞ്ഞ 4 പ്ലസ് ഐ ഇൻറ്റു സൈൻ ഓഫ് 5/4 പ്ലസ് 0/4 ദൻ സീക്വൽ ടു റൂട്ട് 2 റേസ് ടു 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റൂട്ട് 2 റേസ് ടു 4 എന്ന് തന്നെ എഴുതാം. അത് നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ച് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡെസിമൽ നമ്പർ കിട്ടും. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ലാസ്റ്റ് ഒരു ഡെസിമൽ നമ്പറാണ് കിട്ടുക, അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ ഇവിടെ എന്ത് വരും? കോസ് 5/16 പ്ലസ് ഐ ഇൻറ്റു സൈൻ 5/16. ദെൻ ഇത് കാൽക്കുലേറ്ററിൽ അടിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ 1.0696 പ്ലസ് 0.2127i നിങ്ങൾക്ക് കിട്ടും. ദെൻ നെക്സ്റ്റ് ഡബ്ല്യു 1 ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ കെ ഈക്വൽ ടു 0 അടുത്ത് കെ ഈക്വൽ ടു 1 വേണമെങ്കിൽ എഴുതാട്ടോ. ഡബ്ല്യു 1 ഈക്വൽ ടു റൂട്ട് 2 റേസ് ടു 1/4 കോസ് ഓഫ് 5/4 പ്ലസ് 2kπ 2π എന്ന് വരും. 2π/4 പ്ലസ് ഐ ഇൻറ്റു സൈൻ ഓഫ് 5/4 പ്ലസ് 2π/4 ദെൻ സീക്വൽ ടു റൂട്ട് 2 റേസ് ടു 1/4. ദെൻ ഇവിടെ എന്ത് വരും? 5/4 പ്ലസ് 2π എന്ന് വരുമ്പോൾ 8 9π/4. സോ കോസ് 9π/16 പ്ലസ് ഐ ഇൻറ്റു സൈൻ 9π/16. സോ ഇക്വൽ ടു റൂട്ട് 2 റേസ് ടു 1/4, ഇതിൻ്റെ വാല്യൂ വരെ മൈനസ് 0.2127 പ്ലസ് ഐ ഇൻറ്റു 1.0696 എന്നാണ് വരുന്നത്. ഇനിയടുത്ത് കെക്വൽ ടു 2. കെക്വൽ ടു 2 ഡബ്ല്യു 2 ഈക്വൽ ടു റൂട്ട് 2 ഓൾ റേസ് ടു 1/4 കോസ് തീറ്റ പറഞ്ഞാൽ 5/4. 5/4 പ്ലസ് 2 കെയുടെ അവിടെ 2 കൊടുക്കുക. സോ 4π/4 പ്ലസ് ഐ ഇൻറ്റു സൈൻ ഓഫ് 5/4 പ്ലസ് 4π ഡിവൈഡഡ് 4 ദൻ സീക്വൽ ടു റൂട്ട് 2 റേസ് ടു 1/4. ദെൻ ഹിയർ 16π പ്ലസ് പൈ, സോ 17π കോസ് ഓഫ് 17π/16 പ്ലസ് ഐ ഇൻറ്റു സൈൻ ഓഫ് 17π/16. ദെൻ ജസ്റ്റ് കാൽക്കുലേറ്ററിൽ നിങ്ങൾ അടിച്ചു കൊടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ കിട്ടും. വാല്യൂ മൈനസ് 1.0696 മൈനസ് 0.2127i. ഓക്കെ, ദൻ നെക്സ്റ്റ് കെ ഈക്വൽ ടു 3. ഡബ്ല്യു 3 ഈക്വൽ ടു റൂട്ട് 2 റേസ് ടു 1/4 കോസ് 5/4 പ്ലസ് 2 ഇൻറ്റു കെയുടെ സ്ഥലത്ത് 3 കൊടുക്കുക. ദെൻ 6π/4 പ്ലസ് ഐ ഇൻറ്റു സൈൻ ഓഫ് 5/4 പ്ലസ് 6π/4 ദൻ സീക്വൽ ടു റൂട്ട് 2 റേസ് ടു 1/4 കോസ് 5/4 6π. സോ 6 × 4 = 24π പ്ലസ് പൈ 25. ദെൻ കോസ് 25π/16
plus I into sine of 25 pi by 16. Then c equal to 0.2127 minus 1.0696 I. So, this is the root. Okay. Now, just മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കുക ഇതിലെ ഓരോ ടേമും എന്താണെന്ന് മനസ്സിലാക്കുക ചെയ്യാം. ഓക്കെ, സിമ്പിൾ കണക്കാണ്. ഫോർത്ത് റൂട്ട്സ് കുറച്ച് ചെയ്യാനുണ്ടെന്നേ ഉള്ളൂ, എന്നാലും സിമ്പിളാണ്. ഓക്കെ, താങ്ക് യു.